നമുക്ക് മറ്റു വാർത്തയിലേക്ക് കടക്കാം. നിയമസഭയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തെ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. റോജി എം ജോണാണ് നോട്ടീസ് നൽകിയത്. പച്ചക്കറിയുടെയും പലവ്യഞ്ജനത്തിന്റെയും വില ക്രമാതീതമായി കൂടി, ജനജീവിതം ദുസ്സഹമായെന്നും പ്രതിപക്ഷം വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നും പ്രതിപക്ഷം സഭയിൽ ഇന്ന് ആവശ്യപ്പെട്ടു. ഇന്നോവേഷൻ അബ്ബാക്കാൻ കേരള ടൂറിസത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്റ്റാർട്ടപ്പുകൾക്ക് ഇൻസെന്റീവ് കൊടുക്കുവാൻ തീരുമാനിച്ച വിവരം മന്ത്രിമാർ മാത്രമല്ല ചോദ്യകർത്താക്കളെയും നെടുങ്കൻ ചോദ്യങ്ങളാണ്. യെസ് 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 പ്ലീസ് പ്ലീസ് സർ, ഈ വിഷയം ഒരു ദേശീയ പ്രശ്നമാണ്. ഭക്ഷ്യധാന്യങ്ങൾക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു കൺസ്യൂമർ സംസ്ഥാനം എന്ന നിലയിൽ അതിൽ ചെയറുമായി എല്ലാവരും സഹകരിക്കണം. പ്ലീസ് പ്ലീസ് വിൻസെന്റ് ഉന്നയിച്ച പ്രശ്നം എല്ലാവരോടും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. വിലക്കയറ്റത്തിൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് സംസ്ഥാനം നമ്മുടെ കേരളമാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യക്ഷമമായ വിപണി ഇടപെടൽ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇന്നെന്താണ് സഭയിൽ സംഭവിച്ചത് എന്നുള്ള പൂർണ്ണ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, എന്തായിരുന്നു നിയമസഭയിൽ ഇന്ന് പ്രധാനമായും സംഭവിച്ചത്? നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി മുന്നോട്ട് വന്നിരുന്നു വിലക്കയറ്റം സംബന്ധിച്ച്. എന്തൊക്കെയായിരുന്നു നടപടികൾ? മറ്റു വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ഇന്ന് അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചത് റോജി എം ജോണാണ്. റോജി എം ജോൺ അവതരിപ്പിച്ച പ്രധാന വിഷയം ഇന്ന് സംസ്ഥാനത്ത് ഉയർന്നു വരുന്ന വിലക്കയറ്റമാണ്. ഭക്ഷണ സാധനങ്ങൾക്കും അതോടൊപ്പം തന്നെ ആവശ്യ സാധനങ്ങൾക്കെല്ലാം വില ഉയരുന്ന ഒരു സാഹചര്യമാണ്. സാധാരണക്കാർക്ക് ഇപ്പോൾ താങ്ങാനാവാത്ത അധികം വിലക്കയറ്റമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ സാധനങ്ങൾക്കെല്ലാം അടിക്കടി വിലവർദ്ധന ഉണ്ടാകുന്നു. റീറ്റെയിൽ ഇൻഫ്ലേഷൻ വളരെ കൂടുതലാണ് സംസ്ഥാനത്ത്. മന്ത്രി ജി ആർ അനിൽ പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വിലക്കുറവാണെന്നാണ്. പക്ഷേ അത് അംഗീകരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ തന്നെയാണ് റോജി എം ജോൺ മറുപടി നൽകിയിരിക്കുന്നത്. ദേശീയ ഇൻഫ്ലേഷൻ, അതായത് വില വർധനവ് കണക്കാക്കുകയാണ്, അതിൽ വളരെ വ്യത്യാസമാണ്. കേരളത്തിൽ അത് കൂടുതലാണ്, വില വർധനവ് വളരെ കൂടുതലാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണക്കാരൻ്റെ തീൻമേശയിലേക്ക് പച്ചക്കറികളോ അതേ മത്സ്യമോ ഒന്നും എത്തിക്കാൻ പറ്റാത്ത സാഹചര്യം, വലിയ വിലക്കയറ്റമാണ് താങ്ങാനാകുന്നത്. എന്നാൽ ഈ സർക്കാർ മാത്രമാണ് ഇക്കാര്യം അറിയാത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. സപ്ലൈകോൽ അടക്കം വലിയ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നു. സപ്ലൈകോ ജീവനക്കാർക്ക് പോലും ശമ്പളത്തിൽ പ്രതിസന്ധിയുണ്ട്. അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. അതിൽ മന്ത്രി മറുപടി നൽകുന്നത് പച്ചക്കറി വിലവർദ്ധനവ് താൽക്കാലികമാണ്, അതിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. വിലക്കയറ്റം കേരളത്തിന് മാത്രം പ്രശ്നമല്ല, രാജ്യത്താകെ ഉള്ളതാണ്. ഇത് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അടുത്ത സംസ്ഥാനങ്ങളായ കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുമായിട്ട് സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വലിയ വിലക്കുറവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യത്യാസം അനുഭവപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മന്ത്രി കേന്ദ്ര നിലപാടിനെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷ എം പിമാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പല വിഹിതങ്ങളും ലഭിക്കുന്നില്ല. അതുപോലെ പച്ചക്കറിക്കുണ്ടായ വിലക്കയറ്റം താൽക്കാലികമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മത്സ്യലഭ്യത കുറഞ്ഞതുകൊണ്ടാണ് മത്സ്യത്തിന് വില കൂടിയതെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. റോജി എം ജോൺ അടക്കം വിമർശിക്കുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ പ്രതികരിക്കുകയാണ്. സംസ്ഥാനത്ത് അതീവ വിലക്കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. സാധാരണക്കാർ വലയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഈ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു വാദപ്രതിവാദമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, നിയമസഭയിൽ നിന്നുള്ള വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ പങ്കുവച്ചത്.